അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം, അമ്മാ ബഅദ്. യാസ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് മഹാനായ സ്വഹാബിവര്യൻ അംറു ബിൻ അൽ ജുമൂഹ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. അള്ളാഹു തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അബ്ദുല്ലാഹി ബിൻ അംറു ബിൻ ഹറമിൻ്റെ സഹോദരി, ഹിന്ദിൻ്റെ ഭർത്താവായ അംറു ബിൻ ജുമൂഹായിരുന്നു അദ്ദേഹം. മദീനയിലെ ബനൂ സലമ ഗോത്രത്തിലെ പ്രമാണികളിൽ ഒരാൾ. മകൻ മുആദ് ബിൻ അംറു റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെക്കാൾ മുമ്പ് ഇസ്ലാം സ്വീകരിച്ചു. രണ്ടാം അക്കബ ഉടമ്പടിയിലുണ്ടായിരുന്ന 70 പേരിൽ ഒരാളായിരുന്നു മുആദ് ബിൻ അംറു റളിയല്ലാഹു അൻഹു. പിതാവിൻ്റെ ഇസ്ലാം സ്വീകരണത്തിലും അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ടായിരുന്നു. തൻ്റെ പിതാവ് വീടിന് മുമ്പിൽ ഒരു വിഗ്രഹമുണ്ടാക്കി അതിന് മനാഫ് എന്ന പേര് വിളിച്ചു. മകനായ മുആദ് ബിൻ അംറും തൻ്റെ കൂട്ടുകാരൻ മുആദ് ബിൻ ജബലും വിഗ്രഹത്തെ പരിഹസിക്കാനും കളിയാക്കാനും തീരുമാനിച്ചു. രാത്രിയായപ്പോൾ അവർ രണ്ടുപേരും ആ വിഗ്രഹത്തെയെടുത്ത് ആളുകൾ മാലിന്യം നിക്ഷേപിക്കുന്ന കുഴിയിൽ തള്ളി. നേരം വെളുത്തപ്പോൾ വിഗ്രഹത്തെ തേടിയെത്തിയ അംറു ബിൻ ജുമൂഹ് റളിയല്ലാഹു അൻഹു അതിനെ തൽസ്ഥാനത്ത് കണ്ടില്ല. ഏറെ നേരത്തെ അന്വേഷണത്തിനു ശേഷം അത് കിടന്നിരുന്ന കുഴിയിലുമെത്തി. ദേഷ്യത്തോടെ അദ്ദേഹം പുലമ്പി നാശം, ഞങ്ങളുടെ ദൈവത്തോട് ആരാണ് രാത്രിയിൽ അതിക്രമം ചെയ്തത്? പിന്നെ അതിനെ കഴുകി വൃത്തിയാക്കി സുഗന്ധം പൂശി. രാത്രിയായപ്പോൾ രണ്ട് കൂട്ടുകാരും മുമ്പ് ചെയ്തതുപോലെ തന്നെ അതിനെ മാലിന്യക്കുഴിയിൽ തള്ളി. ഇത് ആവർത്തിച്ചപ്പോൾ നിരാശനായ അംറു തൻ്റെ വാളെടുത്ത് വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ വെച്ച് പറഞ്ഞു, നിനക്കു വല്ല നന്മയും ചെയ്യാൻ കഴിയുമെങ്കിൽ നീ സ്വയം പ്രതിരോധിക്ക്. അടുത്ത ദിവസം നേരം പുലർന്നപ്പോൾ വിഗ്രഹത്തെ തൽസ്ഥാനത്ത് കണ്ടില്ല. അതേ കുഴിയിൽ തന്നെയായിരുന്നു അന്നും. പക്ഷേ അന്ന് അതൊറ്റയ്ക്കായിരുന്നില്ല, ഒരു നായയുടെ ശവത്തോട് നന്നായി കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു. അത് അയാളിൽ കോപവും ദുഃഖവും ഉണ്ടാക്കി. ഇപ്രകാരം വിഷണ്ണനായിരിക്കുന്ന സന്ദർഭത്തിൽ നേരത്തെ ഇസ്ലാം സ്വീകരിച്ച കുറച്ചാളുകൾ വിഗ്രഹത്തിലേക്ക് ചൂണ്ടി സംസാരിക്കാൻ തുടങ്ങി. സമാനതകളില്ലാത്ത ഏകനായ ഇലാഹിനെ പറ്റിയും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചും പ്രവാചകരുടെ സന്ദേശത്തെ പറ്റിയും സംസാരിച്ചു. ദൈവിക സന്ദേശം ഉൾക്കൊണ്ട അദ്ദേഹം ഉടൻ തന്നെ ഇസ്ലാമിലേക്ക് കടന്നുവന്നു. മാതൃകായോഗ്യമായി ഇസ്ലാമിക ജീവിതം കാഴ്ചവെച്ചു. മുടന്തുണ്ടായിട്ട് പോലും ജിഹാദ് ചെയ്യുന്നതിന് അങ്ങേയറ്റം കൊതിച്ച വ്യക്തിയായിരുന്നു അംറു ബിൻ ജുമൂഹ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മാന്യനും ഉദാരനുമായിരുന്നു. ആളുകളെ സൽക്കരിക്കുകയും ഭക്ഷണം നൽകുകയും അതിഥികളെ ആദരിക്കുകയും ചെയ്തിരുന്നു. അംറിൻ്റെ ശ്രേഷ്ഠത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അംഗീകരിച്ചിരുന്നു. അംറു ബിൻ ജുമൂഹിൻ്റെ ഗോത്രമായ ബനീ സലമയിൽ നിന്നും വന്ന സംഘത്തോട് നബി തങ്ങൾ ചോദിച്ചു, അല്ലയോ ബനീ സലമക്കാരെ, ആരാണ് നിങ്ങളുടെ നേതാവ്? അവർ പറഞ്ഞു, പിശുക്കനാണെങ്കിലും ജദ്ദ് ബിൻ കൈസാണ് ഞങ്ങളുടെ നേതാവ്. അവരോടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പിശുക്കിനേക്കാൾ കഠിനമായ എന്ത് രോഗമാണുള്ളത്? ജടപിടിച്ച തലമുടിയുള്ള അംറു ബിൻ ജുമൂഹാണ് നിങ്ങളുടെ നേതാവ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനവർകളെ ആദരിച്ചതിൻ്റെ സാക്ഷ്യമായിരുന്നു ഈ സംഭവം. ജിഹാദിന് പ്രണയിച്ചവനായിരുന്നു അംറു ബിൻ ജുമൂഹ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് 4 മക്കളാണ് ഉണ്ടായിരുന്നത്. അവരെല്ലാം പൗരുഷമുള്ള മുസ്ലിങ്ങളായിരുന്നു. അവർ നബി തങ്ങളോടൊപ്പം യുദ്ധത്തിനായി പോയിട്ടുണ്ടായിരുന്നു. ബദറിൽ പങ്കെടുക്കാൻ വേണ്ടി അംറു താൽപ്പര്യപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മക്കൾ പിതാവിനെ പിന്തിരിപ്പിക്കാൻ നബി തങ്ങളോട് ശുപാർശ ചെയ്തു. നിർബന്ധ ശാസനയിലൂടെയെങ്കിലും അത് നടത്താനും അവർ ആഗ്രഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് യുദ്ധത്തിന് പോകുന്നതിൽ നിന്ന് ഇളവുള്ള കാര്യം അദ്ദേഹത്തെ അറിയിച്ചു. മുടന്തനായിരുന്നുവല്ലോ അദ്ദേഹം. പലതവണ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടും മദീനയിൽ തന്നെ നിൽക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനവറുകളോട് കൽപ്പിച്ചത്. പിന്നീട് ഉഹദ് യുദ്ധം വന്നപ്പോൾ അംറു ബിൻ ജുമൂഹ് റളിയല്ലാഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് അനുവാദം ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, താങ്കളോടൊപ്പം യുദ്ധത്തിന് പുറപ്പെടുന്നതിൽ നിന്ന് എൻ്റെ മക്കൾ എന്നെ തടയുകയാണ്. അല്ലാഹുവാണേ, എൻ്റെ ഈ മുടന്തുമായി സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയത്തിന് മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുവാദം നൽകി. ആയുധമെടുത്ത് വളരെ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി അദ്ദേഹം പുറപ്പെട്ടു. അല്ലാഹുവേ, എനിക്ക് ഷഹാദത്ത് നൽകണമേ, എന്നെ വീട്ടിലേക്ക് മടക്കരുതേ. അല്ലാഹുവിൻ്റെ പേരിൽ ശുപാർശ ചെയ്ത ശപഥം പാലിക്കൽ. ഉഹദിൽ ഇരു കക്ഷികളും ഏറ്റുമുട്ടി. അംറു ബിൻ ജുമൂഹും 4 മക്കളും അധർമ്മത്തിൻ്റെ ശക്തികളോട് ധീരധീരം പൊരുതി. ഓരോ വെട്ടിനും ശേഷം ചക്രവാളത്തിലേക്ക് ഉറ്റുനോക്കിയിരുന്നു. തൻ്റെ റൂഹ് പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായി വരുന്ന മലക്ക് വരാൻ ധൃതി കാണിക്കുകയായിരുന്നു അദ്ദേഹം.
അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഷഹാദത്ത് തേടിയിരുന്ന അദ്ദേഹം അതിനുത്തരം നൽകപ്പെടുമെന്ന് തന്നെ ഉറപ്പിച്ചിരുന്നു. തൻ്റെ മുടന്തുള്ള കാലുമായി സ്വർഗത്തിലെത്താൻ അതിയായി കൊതിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെ അനുയായികളെ തെരഞ്ഞെടുത്തുവെന്നും അവരെങ്ങനെ സംസ്കരിച്ചുവെന്നും സ്വർഗാവകാശികൾക്ക് കാണിച്ചു കൊടുക്കുന്നതിനായിരുന്നു അദ്ദേഹം കാത്തിരുന്നത്. വന്നെത്തി മുഹൂർത്തത്തെ അറിയിച്ചുകൊണ്ട് ഒരു വെട്ടേറ്റു. ശാശ്വതമായ സ്വർഗത്തിൽ മഹാനായ രക്തസാക്ഷിയുടെ വിവാഹരാവ്. മുസ്ലിങ്ങളായ രക്തസാക്ഷികളെ മറമാടുന്നതിനിടയിൽ അവിടെ കൂടിയിരുന്നവരോടായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കുക, അബ്ദുല്ലാഹി ബിൻ അംറു ബിൻ ഹറാമിനെയും അംറു ബിൻ ജുമൂഹിനെയും ഒരേ ഖബറിലാക്കുക. ഇഹലോകത്ത് അവർ പരസ്പരം സ്നേഹിച്ചവരായിരുന്നു. അങ്ങനെ സ്നേഹിതരായ രണ്ട് കൂട്ടുകാരെയും ഒരൊറ്റ ഖബറിൽ തന്നെ മറവ് ചെയ്തു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ ആത്മാവ് ആരുടെ പക്കലാണോ അവനെ തന്നെയാണ് സത്യം. അള്ളാഹുവിൻ്റെ പേരിൽ ശപഥം ചെയ്താൽ തീർച്ചയായും അത് പൂർത്തിയാക്കുന്നവർ നിങ്ങളിലുണ്ട്. അദ്ദേഹം ഉഹദിൽ രക്തസാക്ഷിയായി കിടക്കുമ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിലൂടെ കടന്നുപോയപ്പോൾ പറഞ്ഞു, തൻ്റെ മുടന്തുമായി സ്വർഗത്തിൽ അദ്ദേഹം കാലുവെക്കുന്നത് ഞാൻ കണ്ടു. മഹാനവർകളോടൊപ്പം നാമേവരെയും അള്ളാഹു തആല സുവലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.